Good morning, dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോർമൽ കണ്ടിന്യൂഷൻ ആണ് ഹോമോമോർഫിസമിന്റെ ഫാക്ടർ ഗ്രൂപ്പ്. ഇതിനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് നോർമൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ നോർമൽ ഗ്രൂപ്പിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആണ്. ഞാൻ ഈ നോർമൽ ഗ്രൂപ്പ് ഒരിക്കൽ കൂടി എന്താന്ന് പറയാം. നോർമൽ ഗ്രൂപ്പ് എന്താന്ന് ഒരിക്കൽ കൂടി പറയാം. നോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ജി ഉണ്ട്. ജി പറഞ്ഞ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് എച്ച് ഉണ്ട്. ഈ എച്ചിന് നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ ലെഫ്റ്റ് കോസെറ്റ് ഈക്വൽ ടു എന്തായിരിക്കണം? ദ റൈറ്റ് കോസെറ്റ് ഫോർ എവറി എ ബിലോങ്സ് അല്ലെങ്കിൽ ഫോർ എവറി എ ബിലോങ്സ് ടു ജി. റൈറ്റ് കോസെറ്റും ലെഫ്റ്റ് കോസെറ്റും ഈക്വൽ ആയതുകൊണ്ട് എല്ലാ ലെഫ്റ്റ് കോസെറ്റും എല്ലാ റൈറ്റ് അതായത് എവറി എ ബിലോങ്സ് ടു ജി. എച്ചിന്റെ എല്ലാ ലെഫ്റ്റ് കോസെറ്റ് ഈക്വൽ ടു റൈറ്റ് കോസെറ്റ് അത്തരം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ സബ് ഗ്രൂപ്പ്. എക്സാമ്പിള് നമുക്ക് സെഡ് എടുക്കാം. ഓപ്പറേഷൻ സെഡ് പ്ലസ് അതിന്റെ സബ് ഗ്രൂപ്പ് ആണ് ടു ഇസെഡ്. എച്ച് ഈക്വൽ ടു ടു ഇസെഡ് എടുക്കാം. ടു ഇസെഡ് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് എന്താണ് അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. ഈ ടു ഇസെഡ് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം നമുക്ക് നമുക്കറിയാം സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് n belongs to z. അപ്പോ എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എ എച്ച് എന്ന് പറഞ്ഞാല് എ പ്ലസ് എച്ച് ആയിരിക്കും. ഇവിടെ ഓപ്പറേഷൻ പ്ലസ് ആയതുകൊണ്ട് അതുകൊണ്ട് എ പ്ലസ് ടു ഇസ് എ പ്ലസ് ടു എൻ എൻ ബിലോങ്സ് ടു ഇസ്. ഇനി നമുക്ക് തിരിച്ചെഴുതാം ടു എൻ പ്ലസ് എ എൻ ബിലോങ്സ് ടു ഇസ് എന്താണ് എച്ച് പ്ലസ് സോറി ടു ഇസ് പ്ലസ് എ എന്നാണ് വരുന്നത്. ഓക്കെ that is equal to a plus sorry h plus a adhaidhu h appo namukku endi h equal to h endi adondu ee 2z z plus inde oru normal sub group aanu kaaran ellaadu arbitrary a choose cheyyanu appo namukku endi h equal to h for all a belongs to z so is 2z set of all even integers form a normal sub group of z. വേറെ എക്സാമ്പിള് ഇപ്പൊ അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാ സബ് ഗ്രൂപ്പുകളും എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ അബീലിയൻ അല്ലാത്ത കേസിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബീലിയൻ സബ് ഗ്രൂപ്പ് എല്ലാ സബ് ഗ്രൂപ്പുകളും എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതേ സ്ഥാനത്ത് നോൺ അബീലിയൻ ഗ്രൂപ്പ് എടുക്കാം. നോൺ അബീലിയൻ ഗ്രൂപ്പിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ഏതാണ്? ഒരു നോൺ അബീലിയൻ സബ് ഗ്രൂപ്പ് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു അബീലിയൻ സബ് ഗ്രൂപ്പ് വേണം, അതിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു നോർമൽ സബ് ഗ്രൂപ്പിന് നോൺ അബീലിയൻ ഗ്രൂപ്പ് വേണം, അതിന്റെ സബ് ഗ്രൂപ്പ് എന്തായിരിക്കണം? നോർമൽ ആയിരിക്കണം. ഇപ്പൊ എല്ലാ അബീലിയൻ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. പക്ഷെ നോൺ അബീലിയൻ ഗ്രൂപ്പ് ആവണം, അതിന്റെ സബ് ഗ്രൂപ്പ് എന്തായിരിക്കണം? ഒരു സബ് ഗ്രൂപ്പ് നോർമൽ ആയിരിക്കണം. അതുപോലെ നോർമൽ അല്ലാത്തൊരു സബ് ഗ്രൂപ്പിനും നോൺ അബീലിയൻ സബ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നോർമൽ അല്ലാത്ത ഒരു സബ് ഗ്രൂപ്പിന് ഞാൻ എക്സാമ്പിൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒരു അബീലിയൻ ഗ്രൂപ്പ് എടുക്കുക, നോൺ അബീലിയൻ ഗ്രൂപ്പ് എടുക്കുക, അതിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് നിങ്ങൾ പറയണം. ഇപ്പൊ ഉദാഹരണം ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ
S3 permutation group S3 അതിന്റെ ഒരു സബ് ഗ്രൂപ്പാണ് ഐഡന്റിറ്റി മാത്രമുള്ളത് അതായത് റോ നോട്ട് ട്രിവിയൽ സബ് ഗ്രൂപ്പാണ് ഇതെന്തായിരിക്കും നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്തായിരിക്കും എല്ലാ സബ് ഗ്രൂപ്പിന്റെയും ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്താണ് നോർമൽ സബ് ഗ്രൂപ്പ് ഇത് നോൺ അബീലിയൻ ഗ്രൂപ്പാണ് എസ് ത്രീ നോൺ അബീലിയൻ ഗ്രൂപ്പാണ് അതിന്റെ സബ് ഗ്രൂപ്പ് എച്ച് ഈക്വൽ ടു റോ നോട്ട് ഇതൊരു നോർമൽ സബ് ഗ്രൂപ്പാണ് ഇനി ഇതിന്റെ നെക്സ്റ്റ് മറ്റൊരു സബ് ഗ്രൂപ്പ് എടുക്കുകയാണ് എസ് ത്രീയുടെ ഞാൻ മറ്റൊരു സബ് ഗ്രൂപ്പ് എടുക്കുകയാണ് എസ് ത്രീ എന്താണ് എനിക്ക് അറിയാലോ ഞാൻ കൂടുതലും എസ് ത്രീയെ കുറിച്ച് എസ് ത്രീന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് എച്ച് ഈക്വൽ ടു എസ് ത്രീ എലമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ മനസ്സിലാവും റോ നോട്ട് റോ വൺ റോ ടു ന്യൂ വൺ ന്യൂ ടു ന്യൂ ത്രീ അല്ലെ എസ് ത്രീ എസ് ത്രീയിലെ എലമെന്റ്സ് ഏതാണ് റോ നോട്ട് റോ വൺ റോ ടു ന്യൂ വൺ ന്യൂ ടു ന്യൂ ത്രീ ഇതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ഞാൻ എടുക്കുന്നത് റോ നോട്ട് ന്യൂ വൺ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇത് നോർമൽ സബ് ഗ്രൂപ്പാണ് നമുക്ക് ചെക്ക് ചെയ്യാം ഇത് ഒരു സബ് ഗ്രൂപ്പ് നോർമൽ ആവണമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് കോസെറ്റ് ഈക്വൽ ടു റൈറ്റ് കോസെറ്റ് ആവണം ഫോർ എവരി ലാബ് അപ്പൊ ഇതിന്റെ നോർമൽ സബ് ഗ്രൂപ്പാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകാം ഇസ് എ സബ് ഗ്രൂപ്പ് എച്ച് ഇത് നോർമൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പോകാം ഇതിന്റെ ഫസ്റ്റ് റോ നോട്ട് എച്ച് എന്ന് പറയാൻ തന്നെ റോ നോട്ട് ഐഡന്റിറ്റി ആണ് അപ്പൊ റോ നോട്ട് എച്ച് പറയാൻ തന്നെ കേട്ടോ റോ നോട്ട് ന്യൂ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ക്ലിയർ ആയിട്ടും എച്ച് റോ നോട്ട് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് റോ വൺ എച്ച് എന്തേ റോ വൺ എച്ച് റോ വൺ എച്ചിലെ എലമെന്റ് പറഞ്ഞാല് റോ വൺ ന്യൂ ത്രീ ആയിരിക്കും റോ ടു എച്ച് എന്തേലും റോ ടു എച്ച് റോ ടു എച്ചിലെ എലമെന്റ് പറഞ്ഞാല് റോ ടു ന്യൂ ടു ആയിരിക്കും ഓക്കെ റോ ടു ന്യൂ ടു അപ്പോ ലെഫ്റ്റ് നീ എച്ച് റോ വൺ കാണാൻ നമ്മൾ ചെയ്യുന്നത് എച്ച് റോ വൺ എന്തായിരിക്കും എച്ച് റോ വൺ ഈക്വൽ ടു റോ വൺ ന്യൂ ടു എച്ച് റോ വൺ റോ വൺ ന്യൂ ടു അതുപോലെ എച്ച് റോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എച്ച് റോ ടു റോ ടു ന്യൂ ത്രീ റോ ടു ന്യൂ ത്രീ ഇത് നോർമൽ ആണോ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഇത് നോർമൽ സബ് ഗ്രൂപ്പ് അല്ല കാരണം റോ വൺ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റോ വൺ ന്യൂ ത്രീ ആണ് അത് ഇതിനോട് ഈക്വൽ അല്ല എച്ച് റോ വൺ എന്ന് പറഞ്ഞാൽ എന്താ എച്ച് റോ വൺ എന്ന് പറഞ്ഞാല് റോ വൺ ന്യൂ ടു ആണ് ഈ നോർമൽ രണ്ട് സബ് ഗ്രൂപ്പ് എച്ച് സബ് ഗ്രൂപ്പ് എടുത്തു അതിന്റെ റോ വൺ എച്ച് വൺ റോ വൺ എച്ചും എച്ച് റോ വൺ എന്നുള്ള രണ്ട് റൈറ്റ് കോസെറ്റ് റൈറ്റും ആൻഡ് ലെഫ്റ്റ് കോസെറ്റും ഇതെല്ലാം ഈക്വൽ അല്ല അതായത് റോ വൺ എച്ച് വൺ നോട്ട് ഈക്വൽ ടു ന്യൂ വൺ റോ വൺ സോ എച്ച് ഇസ് നോട്ട് എ നോർമൽ സബ് ഗ്രൂപ്പ് എല്ലാ അബീലിയൻ സബ് ഗ്രൂപ്പുകളും നോർമൽ ആണ് അല്ലെങ്കിൽ എല്ലാ അബീലിയൻ ഗ്രൂപ്പുകളുടെയും സബ് ഗ്രൂപ്പ് എന്താണ് നോർമൽ ആണ് പക്ഷേ നോൺ അബീലിയൻ ഗ്രൂപ്പിന്റെ എല്ലാ സബ് ഗ്രൂപ്പ് എന്താണെന്നില്ല നോർമൽ ആണെന്നില്ല ഒരു എക്സാമ്പിള് എസ് ത്രീ എസ് ത്രീസ് എ നോൺ അബീലിയൻ ഗ്രൂപ്പ് അതിന്റെ നോർമൽ സബ് ഗ്രൂപ്പാണ് സോറി അതിന്റെ സബ് ഗ്രൂപ്പ് എടുക്കുക എച്ച് ഈക്വൽ ടു റോ നോട്ട് വി വൺ ഇത് നോർമൽ അല്ല കാരണം റോ വൺ എച്ച് എന്ന് പറഞ്ഞാലും എച്ച് റോ വൺ എന്ന് പറഞ്ഞാൽ രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ള കോസെറ്റുകൾ എന്തില്ല ഈക്വൽ അല്ല പറ്റും സോ എച്ച് ഈസ് നോട്ട് എ നോർമൽ സബ് ഗ്രൂപ്പ് ഇത്ര എക്സാമ്പിൾ രണ്ട് എക്സാമ്പിൾ ഞാൻ ഡിസ്കസ് ചെയ്തു നോർമൽ ആകാറിഞ്ഞാലും നോർമൽ അല്ലാത്തതിന്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ തിയറത്തിലേക്ക് പോവാണ് ഓക്കെ ഫസ്റ്റ് തിയറം പറയുന്നതാണ് തിയറം ലെറ്റ് എച്ച് ബി എ നോർമൽ സോറി എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി ഒരു ഗ്രൂപ്പ് ജിയുടെ സബ് ഗ്രൂപ്പാണ് എച്ച്
Then the left percent multiplication is well defined. Then the left cosset multiplication is well defined by the equation HBH equal to the cosette on BH in the material cosette on ABH. If and only if H is a normal subgroup of G. Left cosette multiplication arale AH naranga cosette eduka BH naranga cosette eduka idu nammude multiplication arale ABH aanu define cheyyunnu. പക്ഷെ ഇത് എല്ലാ സമയത്തും കറക്റ്റ് ആവണമെന്നില്ല, ട്രൂ ആവണമെന്നില്ല, എച്ച് ബി എച്ച് ഈക്വൽ എ ബി എച്ച് ആവണമെന്നില്ല എല്ലാ സമയത്തും. അതായത് ഡെഫിനേഷൻ വെൽ ഡിഫൈൻഡ് ആവണമെന്നില്ല. ഇപ്പോഴും എച്ച് നോർമൽ ആയാൽ മാത്രമേ എച്ച് ബി എച്ച് ഈക്വൽ എ ബി എച്ച് ആവുള്ളൂ. തിരിച്ചും എച്ച് ബി എച്ച് ഈക്വൽ എ ബി എച്ച് ആണെങ്കിൽ മാത്രമേ എച്ച് നോർമൽ ആവുള്ളൂ. അതായത് ഇഫ് ആൻഡ് ഇഫ് ആണ്. അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ HBH equal to ABH defined ആവുന്നെങ്കിൽ H എന്തായിരിക്കണം? നോർമൽ ആയിരിക്കണം. അതുപോലെ തിരിച്ചും H നോർമൽ ആണെങ്കിൽ മാത്രമേ ഇത് എന്താ പറയുക ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ H നോർമൽ ആയാൽ ഇത് ഡിഫൈൻഡ് ആണ്, അതുപോലെ ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ H എന്തായിരിക്കും? നോർമൽ ആണ്. ഓക്കെ, അതാണ് തിയറം പറയുന്നത്. അപ്പോൾ പ്രൂഫ് ചെക്ക് എച്ച് ബി എച്ച് നമ്മുടെ പറയാം. എന്താണ് പ്രൂഫ് പറയുന്നത്? പ്രൂഫ് ആണ് പറയുന്നതിന് മുമ്പ് എന്താണ് എച്ച് ബി എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ബിലോങ്സ് ടു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ലെഫ്റ്റ് കോസെറ്റ് എച്ച് ബിലോങ്സ് ടു എച്ച്. അതുപോലെ ബി എച്ച് എന്ന് പറഞ്ഞാല് എച്ച് ബിലോങ്സ് ടു എച്ച്. ഇത് രണ്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എ ബി എച്ച് ആവണമെങ്കിൽ എച്ച് എന്താണ്? ഇതെപ്പോഴും ഈ പ്രോഡക്റ്റും എല്ലാ കേസിലും ഈക്വൽ ആവില്ല എ ബി എച്ചും. അതിന് കാരണം ആണ് എച്ച് നോർമൽ അല്ലെങ്കിൽ സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ കോസെറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഡെഫിനിഷൻ. ഓക്കെ, പ്രൂഫിലേക്ക് പോകാം. നമുക്ക് പ്രൂഫാണ്. First, suppose that the cosette multiplication, left cosette multiplication defined by HBH equal to ABH is well defined. Suppose that the left cosette multiplication is well defined. It's defined by multiplication HBH equal to ABH is well defined. Suppose here, we have to prove that H is a normal subgroup of G.
ഇനി ഗ്രൂപ്പ് നോർമൽ എന്ന് പറയുന്നത് എന്താണ് ലെഫ്റ്റ് കോസെറ്റ് ഈക്വൽ ടു ദ റൈറ്റ് ദാറ്റ് ഈസ് എച്ച് ഈക്വൽ ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി ഇപ്പൊ നമുക്ക് പ്രൂവ് h equal to ha for all g belongs to g okay appo adinu vendi nammal cheyyunnathu nammal prove cheyyanina irikkum nammal prove cheya h yude subgroup aanu subset aanu parayadhu pole ha ah inde subset aanu parayum 1 minute koduthu kaniyal ഇത് രണ്ടും ഫ്രം വണ് ആൻഡ് ടു നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എച്ച് ഈക്വൽ ടു എച്ച് അപ്പൊ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ബാക്കി ഇപ്പൊ നമ്മൾ ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച് നമ്മൾ പ്രൂവ് ചെയ്യാ എക്സ് എന്ന് പ്രൂവ് ചെയ്യും എച്ച് എന്ന് let x belongs to h ഇനി നമ്മൾ h നും റെപ്രസെന്റേറ്റീവ് എടുക്കുക നോക്കൂ h x belongs to h choose representatives x belongs to h h ന്ന representative നമുക്ക് അറിയാം രണ്ട് cosets എടുത്തു കഴിഞ്ഞാൽ h ന്ന ര cosetsും b h ന്ന ര cosetsും ഉണ്ടെങ്കിൽ ഒന്നിൽ അത് രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അത് എന്തായിരിക്കും disjoint ആയിരിക്കും അതായത് h equal to bh or h intersection bh equal to 5 അപ്പൊ ഇതിന് നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു h ഇന്റർസെക്ഷൻ bh or h equal to bh ആയിരിക്കും h ഉം ഒന്നിനി h ഉം bh ഉം ലെഫ്റ്റ് രണ്ട് ലെഫ്റ്റ് കോസെറ്റ് എടുത്താൽ ഒന്നിനി അത് രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ എന്താവും ഡിസ്റ്റോയിഡ് ആയിരിക്കും അപ്പൊ നമുക്ക് റെപ്രസെന്റേറ്റീവ് h ഈക്വൽ ടു ബി എച്ച് പ്രൂവ് ചെയ്യാനേ ഇതിനുള്ള ഒരു എലമെന്റ് ഏതെങ്കിലും എലമെന്റ് പുറത്തുണ്ടായിട്ടുണ്ട് ഓക്കെ അതാണ് റെപ്രസെന്റേറ്റീവ് h എന്ന എലമെന്റ് ഒരു y എന്ന എലമെന്റ് നമുക്ക് h ന് കിട്ടി അത് എയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും y ബി എച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും h ഈക്വൽ ടു ബി എച്ച് ഏതെങ്കിലും ഒരു വൈക്ക് ഉണ്ട് ഇവിടെ നമ്മൾ x ബിലോങ്സ് ടു h ദെൻ x ഇംപ്ലൈസ് h എന്ന് പ്രൂവ് ചെയ്യുന്ന പോലെ ശരിക്കും നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എച്ച് സബ്സെറ്റ് ഓഫ് ബി എച്ച് പക്ഷെ ലെഫ്റ്റ് കോസെറ്റിന്റെ കേസിൽ ഒരു എലമെന്റ് എങ്കിലും വൈ എന്ന് പറഞ്ഞാൽ ആർബിട്രറി എലമെന്റ് ഒന്നല്ല ഒരു ഫിക്സഡ് എലമെന്റ് എച്ച് ഉള്ള ഒരു ഫിക്സഡ് എലമെന്റ് അത് ഇതിലുണ്ട് ബി എച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും h equal to bh അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റേറ്റീവ് എടുക്കുന്നത് x belongs to h എടുക്കുക അതുപോലെ a inverse belongs to a inverse h choose representatives x h ന്റെ റെപ്രസെന്റേറ്റീവ് h നെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് x അതുപോലെ a inverse നെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് എന്ത് a inverse h then then we have x x h a inverse h x h a inverse h equal to the multiplication well defined ayadonde x a inverse h nammal manasil edukkanam idine naan number 1 nu vechu then we have x h equal to a inverse h equal to x a inverse h ഇനി നമ്മൾ മറ്റൊരു റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യണം h എന്ന റെപ്രസെന്റേറ്റീവിനെ a ഇൻവേഴ്സ് h എന്ന മറ്റൊരു റെപ്രസെന്റേറ്റീവിനെ ചൂസ് അതർ ഹാൻഡ്
other hand, choose representative representatives A from H. Adam ne yapıyor ya lan? A ile yapılıp H ile ayrıldığım A ile 100% yapar. Bu da bunları representative için choose ediyor. A from H. Adı bu ne? A inverse from A inverse. A inverse from A inverse için choose ediyor. H'in nerede mi choose edildi? X'in varım. A inverse'in choose edildi. Şimdi ne choose edildi? H'in A'ne yiyim. A inverse H'in A inverse'in yiyim. Nambla representative yiyordu. Choose edildi. Then H A inverse H equal to A H A inverse. Nerede de bu arada A X H A inverse H ortaya mı kalk X A inverse H. Adı bu arada is equal to that one. E A inverse H. Well defined on. A inverse. That is equal to E H equal to H. That is A H A inverse H equal to H. Number of two. İni, yani parlıyorum. Eksetçin amalı, eksetçin arındı, eksen var. Bu ne? A H mı eksetçin değil ki, same aynı. Karab X olduğunda yine de var A H lan. Bu ne? Eksetçin A H olan same aynı. Bu böyle A inverse A inverse H ünlü. Adı var ne? Adı bine ama doubt ile A inverse H ünlü. Apo X H ün H ünlü same ağa. Karna X narnalum A narnalum enge representative ünlü? H ünlü representative. X H ünlü. Adı var ne? Adı var and X belongs to X H ünlü. Ala eppur ഒരു എയർ എലമെന്റ് എച്ച് ഏത് എയർത്ത് കഴിഞ്ഞാലും ആ എ എച്ച് ൽ ഉണ്ടാവും അതുപോലെ എക്സ് നമ്മൾ ഓൾറെഡി എടുത്ത് ചൂസ് ചെയ്ത എലമെന്റ് എക്സ് ഫ്രം എച്ച് എ എക്സ് ൽ ഉണ്ടാവും എക്സ് എച്ച് ൽ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് പൊസിറ്റീവുകളും കോമൺ ആയിട്ട് ആരുണ്ട് ഒരു എലമെന്റ് ഉണ്ട് എക്സ് എലമെന്റ് അതുകൊണ്ട് രണ്ട് പൊസിറ്റീവുകൾ ലെഫ്റ്റ് പൊസിറ്റീവ് ഒന്ന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഡിസ്ട്രോയിഡ് ആയിരിക്കും അതുകൊണ്ട് എച്ച് ഈക്വൽ ടു എക്സ് എച്ച് ആണ് എച്ച് ഈക്വൽ ടു എക്സെറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഇനി നമുക്കറിയാം ലെഫ്റ്റ് കോസെറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ് ലെഫ്റ്റ് കോസെറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈ എക്സെറ്റും എച്ചും സെയിം ആണ് ഇപ്പം ഈ ലെഫ്റ്റ് കോസെറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റും ഇത് രണ്ടും ഇതും ഇതും സെയിം ആണ് ഇതും ഇത് രണ്ടും സെയിം ആണ് അപ്പം ഈ പ്രോഡക്റ്റുകളുടെ വാല്യൂ ഇത് തന്നെ ആയിരിക്കും ഓക്കെ സിൻസ് Left cosette multiplication is well defined. So from 192 we have x A inverse H equal to H. കാരണം റൈറ്റ് സൈഡിലുള്ള ഈ രണ്ട് ടേം എക്സ് എച്ച് എന്ന് പറഞ്ഞാലും എ എച്ച് ആണ് അതുപോലെ എ ഇൻവേഴ്സ് എച്ച് പിന്നെ അത് സെയിം ആണ് പിന്നെ അത് വെറിഫൈഡ് ആയതുകൊണ്ട് ഈ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും ഇത് രണ്ട് ഈക്വൽ ആണ് ഇത് രണ്ട് ഈക്വൽ ആണ് അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് അപ്പൊ അതുകൊണ്ട് റൈറ്റ് സൈഡ് വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് മാത്രം ഈ റൈറ്റ് സൈഡുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഈ ഒരു കൂടെ രണ്ട് രൂപത്തിൽ മാറ്റിപ്പോയത് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും വേറൊരു സെയിം അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് ആണ് കിട്ടുക വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ പക്ഷെ ഈ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് അതുകൊണ്ട് എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എ എച്ച് ആണ് അതുകൊണ്ട്
from 1 and 2 x a inverse h equal to h reason done well defined on h equal to x h on and your reason only written here if since left cosine multiplication is well defined and h equal to x h inner reason x belongs to h ulladond x belongs to h ulladond aan h equal to x h aan appo left cosine multiplication well defined aan adu pole h equal to x h aayidond 1 from 1 and 2 x a inverse h equal to h okay avadu nandittum x a inverse x a inverse h equal to h implies x a inverse belongs to h karena x a inverse belongs to x a inverse h alla nertha parade argument okay appo namukku kitti ingane kitti x a inverse belongs to h appo namukku endha varu pattu x a inverse equal to sum h x a inverse equal to h for sum h belongs to h ivadunna namukku kittu x equal to h left side right side la endu multiply adigi ee step mudiyada x a inverse a equal to h plus x a inverse a equal to h plus x e equal to ulunnida x e equal to h plus x e equal to h x e equal to h enna parayunnathu that is h ivundagum capital h eduta therefore x belongs to h probably x therefore if x belongs to h will choose it ivrana then x belongs to h therefore h is a subset of h they argument ubayichittu namukku same argument apply cheyyanale h equal to similarly we can show that h is subset of h with 1 and 2 koduthaan appo 3 and 4 they argument apply cheyyanale h equal to h nalle h is subset of h from similarly we can show that h equal to h therefore from 3 and 4 h equal to h for every a belongs to g therefore h is a normal subgroup of g h endayirikkum normal subgroup of g po left cosine multiplication well defined aanengi h endayirikkum normal subgroup ini thirichu normal subgroup aanengi left cosine multiplication endha varana well defined aanu varana adana next nammude conversely suppose that suppose that h is a normal subgroup of g h normal subgroup of g ani namukku endu proveyanam we have to prove that the left cosine multiplication is well defined we have to prove that we have to prove that
the left cosec multiplication is well defined. Okay, well, left cosec multiplication da problem well defined ana problem. Okay. Choose A from AH nerga, B from BH ne, representatives ne choose ya. A ne first numara A from AH ne, B from BH ne, numara representatives ne choose ya. We obtain the left cosec ABH. AH nirthu BBH nirthu. Appa namakku ABH nanna left cosec kittu. Nammude aim namakku prove cheyyanadu idane AH BH equal to ABH well defined ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അത് വെൽ ഡിഫൈൻഡ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ AH BH equal to ABH ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. AH BH equal to ABH എന്നുള്ളത് വെൽ ഡിഫൈൻഡ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് A from AH എടുത്തു, B from BH എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള എ ബി എച്ച് കിട്ടും. പക്ഷെ എല്ലാ ഇത് വെരിഫൈഡ് ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മറ്റൊരു റെപ്രസെന്റേറ്റീവ്സിന് എടുക്കാം. ചൂസ് റെപ്രസെന്റേറ്റീവ്സ് എ എച്ച് വൺ ഫ്രം AH, AH2 from sorry BH2 from BH. AH1 എന്ന് AH എന്ന് മറ്റൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള AH1 എന്ന് എടുക്കാം. BH2 എന്ന് മറ്റൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് BH2 എടുക്കാം. ആദ്യം നമ്മൾ AH എന്ന് എനെ ചൂസ് ചെയ്തു, BH എന്ന് ബിനെ ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ABH ആണ്. ഇനി നമുക്ക് AH ന് AH1 എടുക്കും, അതുപോലെ BH ന് നമ്മൾ എടുക്കും BH2 എടുക്കും. വി ഒബ്റ്റെയിം AH1 BH2 H ഇതാണ് കിട്ടുക. അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ AH1 BH2 എന്ന് പറഞ്ഞാൽ ഇതിൽ ഉണ്ടാവുക, AH1 BH2 H ആണ് ഉണ്ടാവുക. അതുപോലെ എയും എച്ചും, അതായത് എ ബി എച്ച് എന്ന് എന്ന് പറഞ്ഞാൽ എ എച്ച് എന്നാണ്, ബി ബി എച്ച് എന്നാണ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞാല് ഈ എ ബി എച്ച് ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഈക്വലാ നമ്മൾ പ്രൂവ് ചെയ്യും. എ ബി എച്ച് ഈക്വൽ ടു എ എച്ച് വൺ ബി എച്ച് ടു എച്ച് എന്ന് ഈക്വലാന്ന് പ്രൂവ് ചെയ്യും. അത് ഈക്വലായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഇതിന്റെ ഏത് രണ്ട് എലമെന്റും എ എച്ചത്തെയും ബി എച്ചത്തെയും രണ്ട് എലമെന്റും എടുത്തു കഴിഞ്ഞാൽ അത് എ ബി എച്ച് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് എന്താണ്, AH BH equal to ABH. ഈ പ്രൂഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, AH തെയും BH തെയും ഏത് രണ്ട് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എയ്ത്ത് എലമെന്റ് ആണെന്ന് കിട്ടുന്നത് മനസ്സിലാക്കുന്നത് ABH എലമെന്റ്സ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക, ആദ്യം ചൂസ് ചെയ്യുന്നത് AH നിന്ന് എ എന്ന എലമെന്റിനെയും ചൂസ് ചെയ്തു, BH നിന്ന് ബി എന്ന എലമെന്റിനെയും ചൂസ് ചെയ്തു റെപ്രസെന്റേറ്റീവ് ആയിട്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ABH. കാരണം എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ എ ഫ്രം എച്ച് ബി ഫ്രം ബി എച്ച് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തിട്ടാ എ ബി എച്ച് ആണ് കിട്ടുക. ഓക്കെ, കാരണം എ ബി എച്ചിലാണ് ഉണ്ടാവുക. അതുപോലെ നമുക്ക് ഇതുപോലെ തന്നെ എ എച്ച് മറ്റൊരു റെപ്രസെന്റേറ്റീവിനെ എ എച്ച് കൊണ്ടും എടുത്തു, അതുപോലെ ബി എച്ച് ബി എച്ച് ടു എന്നുള്ള റെപ്രസെന്റേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് മൾട്ടിപ്ലൈ എ എച്ച് വൺ ബി എച്ച് ടു ഏത് കോസെറ്റിലുണ്ടാവുക,
B H2
H1 BH2 നമ്മൾ BH2 എന്ന് ഓക്കേ ഇവിടെ ചെറിയ തിരുത്തിയിട്ടുണ്ട് BH2 ഓക്കേ നമ്മൾ ചെറിയ തിരുത്തി ഐ എം സോറി അതായത് ഫസ്റ്റ് BH ഈക്വൽ HB ആണ് അതുകൊണ്ട് നമുക്ക് BH1 സോറി H1 B നമ്മൾ ശരിക്കും ചൂസ് ചെയ്തിട്ടുള്ള എലമെന്റ് ഇതാണ് എച്ച് ടു ബി ആണ് അതല്ല നമുക്ക് ആവശ്യമുള്ള അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് വൺ ബി എന്ന് പറഞ്ഞാൽ ഏതാണ് ഉണ്ടാവുക ബി എച്ച് ആണ് ഉണ്ടാവുക എച്ച് വൺ ബി പറഞ്ഞാൽ സോറി എച്ച് ബിയിലാണ് ഉണ്ടാവുക എച്ച് വൺ ബി എന്ന് പറഞ്ഞാല് എച്ച് വൺ ശരിക്കും ഏറ്റവും കൂടുതലുള്ള എച്ച് വൺ ആണ് ആ എച്ച് വൺ ബി എന്ന് പറഞ്ഞാല് എച്ച് ബിയിലാണ് ഉണ്ടാവുക ഈ എച്ച് ബി എന്ന് പറഞ്ഞാൽ എന്താ ബി എച്ച് ആണ് ബി എച്ച് ആണ് തിരുത്തണേ ഫസ്റ്റ് ഞാൻ എഴുതി പോയിരുന്നത് in terms of h2 ആണ് bh2 ആണ് ഞാൻ bh3 ആയിട്ട് എഴുതിയത് അതല്ല നമുക്ക് പ്രൂവ് ചെയ്യാൻ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എച്ച് വൺ ബി ആണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് അത് തിരുത്തണം അത് തിരുത്തണം ഓക്കെ അപ്പൊ നമ്മൾ എ എച്ച് വൺ ബി എച്ച് ടു എന്ന് പറഞ്ഞാല് എ എച്ച് വൺ ബി എച്ച് ടു ഓക്കെ ഫസ്റ്റ് എഴുതിയ തിരുത്ത് ഇതാണ് ആ തിരുത്തണേ അതായത് ഞാൻ ഇങ്ങനെ എഴുതിയിരുന്നു ബി എച്ച് ടു ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചിരുന്നു എച്ച് ത്രീ ബിയിലേക്ക് കൊണ്ടുവന്നിരുന്നു അതല്ല അത് തെറ്റാണ് ആ സ്റ്റെപ്പ് ഒഴിവാക്കണം അതിന് പകരമാണ് ഞാനിവിടെ പറയുന്നത് എച്ച് ബി ഈക്വൽ ടു ബി എച്ച് ആയതുകൊണ്ട് എച്ച് വൺ ബി ബിലോങ്സ് ടു എച്ച് ബി ആണ് ബി എച്ച് ആണ് അതായത് എച്ച് വൺ ബി ഈക്വൽ ടു ബി എച്ച് ത്രീ കിട്ടി അപ്പൊ എ എച്ച് വൺ ബി എച്ച് ടു ഈക്വൽ ടു എ എച്ച് വൺ ബി എച്ച് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു അസോസിയേറ്റ് ചെയ്യുമ്പോൾ എ എച്ച് വൺ ബി എച്ച് ടു ഇനി എച്ച് വൺ ബി എന്ന് പറഞ്ഞാൽ എന്താ ബി എച്ച് ത്രീ അപ്പോൾ ബി എച്ച് ത്രീ എച്ച് ടു വീണ്ടും അസോസിയേറ്റ് എ ബി എച്ച് ത്രീ എച്ച് ടു എ ബി എച്ച് ത്രീ എച്ച് ടു ഈ ദാറ്റ് ഈസ് ഈക്വൽ ഇവിടുന്ന് ദാറ്റ് ഈസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു എ ബി എച്ച് എന്നെഴുതാം H equal to H3 H2 belongs to capital H കാരണം എച്ച് സബ് ഗ്രൂപ്പ് ആണ് അതുപോലെ എച്ച് ത്രീയും എച്ച് ടുവും എച്ച് ഉണ്ട് അപ്പൊ അവരുടെ പ്രോഡക്റ്റും ഇതിലുണ്ട് പ്രോഡക്റ്റ് മീൻസ് ഇത് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എച്ച് ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എ ബി എച്ച് ഫോർ നമുക്ക് കിട്ടിയത് എ എച്ച് വൺ ബി എച്ച് ടു ഈക്വൽ ടു എ ബി എച്ച് കൺക്ലൂഷൻ ആയി ഇപ്പൊ നമുക്ക് കിട്ടിയത് നമുക്ക് കിട്ടി ഈ എ എച്ച് വൺ ബി എച്ച് ടു എല്ലാ എലമെന്റ്സ് ആണ് എ എച്ച് വൺ ബി എച്ച് ടു എച്ച് ഉള്ള എലമെന്റ് ആണ് അല്ല കൺക്ലൂഷൻ ആണ് എ എച്ച് വൺ ബി എച്ച് ടു പറഞ്ഞാൽ എ എച്ച് വൺ ബി എച്ച് ടു ക്യാപിറ്റൽ എച്ച് ഉള്ള എലമെന്റ് ആണ് ആ എലമെന്റ് എയിലും കൂടി ഉണ്ടായി എ ബി എച്ചിൽ ഉണ്ടായി ദെർഫോർ നമുക്ക് കൺക്ലൂഷൻ രണ്ട് കോസെറ്റുകൾ ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്റ്റർബ് പക്ഷെ അതിന് കോമൺ ആണ് സിൻസ് ദെർഫോർ സിൻസ് എ എച്ച് വൺ ബി എച്ച് ടു ബിലോങ്സ് ടു എ എച്ച് വൺ ബി എച്ച് ടു എച്ച് ആൻഡ് എ എച്ച് വൺ
But the last proof is BH2 belongs to ABH. ABH. Therefore, രണ്ട് കോസെറ്റുകൾ ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ട്രോയിൻ ആയിരിക്കും. ഇവിടെ നിന്ന് ഡിസ്ട്രോയിൻ അല്ല. Therefore, AH1 BH2 capital H equal to ABH. എന്നിട്ട് അതിന് കാരണം ഈ ഒരു കോസെറ്റിലും ഈ ഒരു കോസെറ്റിലും കോമൺ ആയിട്ടുള്ള ആരെ എലമെന്റ് ഉണ്ട്? AH1 BH2 എന്നുള്ള എലമെന്റ് രണ്ടിനും കോമൺ ആണ്. രണ്ട് കൊസെറ്റ് അത് ഒന്നുകിൽ ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ ഈക്വൽ. ബിഫോർ ഇത് രണ്ടും AH1 BH2 ഈക്വൽ H ഈക്വൽ ടു ABH. ദെർഫോർ നമുക്ക് മനസ്സിലായി ഏത് രണ്ട് AH BH ഈക്വൽ ടു ABH ഈസ് വെൽ ഡിഫൈൻഡ്. കാരണം ഇത്ര രണ്ട് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ABH ലാണ് കിട്ടിയത്, അതായത് അന്ന് കിട്ടി. ഓക്കെ, ഹെൻസ് ഈ തിയറി കൂടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കൊറോളറിയാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊറോളറി. കൊറോളറി 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 പറയുന്നത് നമ്മൾ ലെറ്റ്